വിവോയുടെ ഏറ്റവും പുതിയൊരു 4G സ്മാർട്ട് ഫോണാണ് വിവോ T144W എന്ന സ്മാർട്ട് ഫോൺ. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം IQ Z644W ഒന്ന് റീബ്രാൻഡ് ചെയ്ത് അവതരിപ്പിച്ചിട്ടുള്ള സ്മാർട്ട് ഫോണാണ് എന്നുള്ള കാര്യം. ഈ ഒരു സ്മാർട്ട് ഫോൺ റീബ്രാൻഡ് ചെയ്ത് വന്നുകൊണ്ട് കാര്യമായ ഒരു വ്യത്യാസവും ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. 182 ഗ്രാം വെയിറ്റോട് കൂടിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക. 8.42 mm തിക്നെസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ്. ഫ്രണ്ടിലെ വാർഡ്രോബ് നോച്ച് ഡിസൈൻ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ഒരു സ്റ്റൈലിഷായ ഗുഡ് ലുക്കിംഗ് ആയ ഒരു ഡിസൈൻ തന്നെയാണ് വിവോ T144W നമുക്ക് കാണാൻ സാധിക്കും. കളർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൺ സ്ക്രീൻ കാണും. ഡിസ്പ്ലേ ഭാഗങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.44 inch വരുന്ന ഫുൾ എച്ച് ഡി പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേയാണ് നമുക്ക് കിട്ടുന്നത്. 90.12% സ്ക്രീൻ ടു ബോഡി റേഷ്യോ കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് വരുന്നുണ്ടെങ്കിലും 60Hz നോർമൽ റീഫ്രഷ് റേറ്റ് മാത്രമാണ് ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് നിന്ന് കിട്ടുക. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മറ്റു രീതിയിൽ ഒരു ആമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വരുന്ന 15,000 രൂപയിൽ താഴെ നിലവിൽ കണ്ടുള്ള സ്മാർട്ട് ഫോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എന്തായാലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനമൊക്കെ വേണമെന്നുള്ളവർക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പരിഗണിക്കാം. ഇതുകൂടാതെ നിങ്ങൾക്ക് 90Hz റീഫ്രഷ് റേറ്റ് കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ റെഡ്മിയിൽ നിന്നും മോട്ടോയിൽ നിന്നുമുള്ള സ്മാർട്ട് ഫോണുകളെ ആമോലെഡ് ഡിസ്പ്ലേ പാനലുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്മാർട്ട് ഫോണിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. പ്രൊസസ്സർ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോൾക്കം സ്നാപ് ഡ്രാഗൺ 680 എന്ന 2.4 GHz ക്ലോക്ക് സ്പീഡോടെ പ്രവർത്തിക്കുന്ന, ഇപ്പോൾ നിലവിൽ മിഡ് റേഞ്ചിൽ എല്ലാ ബ്രാൻഡുകളും നൽകാറുള്ളൊരു പ്രൊസസ്സറാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും വരുന്നത്. അത്ര വലിയ പെർഫോമൻസോ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നോർമൽ യൂസേജിന് പറ്റിയതും അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ കളിക്കാൻ പറ്റുന്ന രീതിയിലുമുള്ള ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രൊസസ്സർ ഇന്ന് കിട്ടുക. 4GB RAM, 6GB RAM, 8GB RAM മൂന്ന് വേരിയൻറ്റുകളിൽ നമുക്ക് 120GB ഇൻറ്റേണൽ സ്റ്റോറേജോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. 1TB വരെ സ്റ്റോറേജ് കൂട്ടാനുള്ള സൗകര്യവും കാര്യങ്ങളും നമുക്ക് ഈ സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. എക്സ്റ്റൻഡ് റാം, അൾട്രാ ഗെയിം മോഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ഗെയിമിങ്ങിനും നല്ല പറ്റിയൊരു പെർഫോമൻസ് ഘടകം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലുണ്ട്. ആൻഡ്രോയിഡ് 12 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഫണ്ട ചോയ്സ് 12 ബോർഡും കൂടിയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുക. ക്യാമറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 50MP മെയിൻ സെൻസറും 2MP വീതമുള്ള മാക്രോയും ഡെപ്തും അടങ്ങുന്ന ഒരു റിയർ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് റിയർ സൈഡിൽ വരുന്നത്. ഫ്രണ്ടിൽ 16MP ഫ്രണ്ട് ക്യാമറയാണ് നൽകിയിട്ടുള്ളത്. അതൊരു വാട്ടർ ഓപ്പൺ വെച്ചുകൊണ്ട് ഡിസൈനിനുള്ളിലാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൊസസ്സർ ഭാഗത്ത് 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടഡ് അല്ലാത്തതുകൊണ്ട് ക്യാമറ ഭാഗത്ത് നമുക്ക് 4K വീഡിയോ റെക്കോർഡിംഗ് ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല. 1080p 30fps മാക്സിമം നമുക്ക് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുക. ഒരു 4G സ്മാർട്ട് ഫോണായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 15,000 രൂപയിൽ താഴെയുള്ള സ്മാർട്ട് ഫോണുകൾ നിലവിൽ നമുക്ക് നേരത്തെയൊക്കെ 4K വീഡിയോ റെക്കോർഡിംഗ് കിട്ടിയിരുന്നു. അപ്പോൾ ആ ഘടകങ്ങൾ നോക്കുമ്പോൾ അത് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഘടകങ്ങളാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 5000mAh ബാറ്ററി കപ്പാസിറ്റിയും 44W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനവും നൽകിയിട്ടുണ്ട്. 4GB RAM 100GB സ്റ്റോറേജിന് 14,499 രൂപയും 6GB RAM 100GB സ്റ്റോറേജിന് 17,999 രൂപയും 8GB RAM 100GB സ്റ്റോറേജിന് 17,999 രൂപയുമാണ് പ്രൈസ് വരുന്നത്. 1500 രൂപ വരെ ബാങ്ക് കാർഡ് ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഓൺലൈൻ സെറ്റപ്പിന് വേണ്ടിയാണ് വിവോ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ സാധിക്കുക. എന്തായാലും വിവോയിൽ നിന്ന് നിങ്ങൾക്കൊരു ഓൺലൈൻ സ്മാർട്ട് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ലത് തന്നെയാണ്. ആമോലെഡ് ഡിസ്പ്ലേയും ഒപ്പം തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനവും 44W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനമൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറയാം. എങ്കിലും ഇതൊരു 4G സ്മാർട്ട് ഫോണായിട്ട് പരിഗണിക്കുന്നതുകൊണ്ട് തന്നെ 4K വീഡിയോ റെക്കോർഡിങ്ങും ഇതിൽ കൂടിയ പെർഫോമൻസ് ഘടകം റീഫ്രഷ് റേറ്റും കൂടിയ സ്മാർട്ട് ഫോണുകളൊക്കെ നിങ്ങൾക്ക് പല ബ്രാൻഡുകളിൽ നിന്നും അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ആമോലെഡും അപ്പം അങ്ങനെയുള്ള വേണമെന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് സീരീസ് ഉള്ള സ്മാർട്ട് ഫോണും മോട്ടോയുടെ സ്മാർട്ട് ഫോണും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വിവോ T144W നിങ്ങൾക്ക് വരാം. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിൽ പുതിയ സ്മാർട്ട് ഫോൺ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.